നമസ്കാരം. കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ 7 വലിയ ആനകളുടെയും ഒരു ചെറിയ ആനയുടെയും സ്വർണത്തിൽ നിർമ്മിച്ച പൂർണ്ണ രൂപത്തിലുള്ള പ്രതിമകളാണ് ഏഴര പൊന്നാന എന്നറിയപ്പെടുന്നത്. പ്ലാവിൻ തടിയിൽ നിർമ്മിച്ച ഈ ആനകളെ സ്വർണ പാളികളാൽ പൊതിഞ്ഞിരിക്കുന്നു. വലിയ ആനകൾക്ക് 2 അടിയും ചെറിയ ആനയ്ക്ക് 1 അടിയുമാണ് ഉയരം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ 8ാം ഉത്സവ നാളായ കുംഭമാസത്തിലെ രോഹിണി നക്ഷത്രത്തിനാണ് പ്രസിദ്ധമായ ഏഴര പൊന്നാന എഴുന്നള്ളിപ്പ് നടത്തുന്നത്. അന്നേ ദിവസം ഏറ്റുമാനൂർ തേവർ ക്ഷേത്ര മതിൽക്കകത്തെ പടിഞ്ഞാറ് മൂലയിലെ ആസ്ഥാന മണ്ഡപത്തിൽ ഏഴര പൊന്നാന ദർശനം നൽകി എഴുന്നള്ളിയിരിക്കുന്നു. ഏഴര പൊന്നാനയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഏഴര പൊന്നാനയെ അഷ്ടദിക്ക് ഗജങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ്. ഐരാവതം, പുണ്ടീരകം, കൗമുദം, അഞ്ജന, പുഷ്പദന്തം, സുപ്രീതകം, സർവഭൗമൻ, വാമനൻ എന്നിവയാണ് ദിക്ക് ഗജങ്ങൾ. വാമനൻ ചെറുതാകയാൽ അരപ്പൊന്നാനയാകുകയാണ് ഉണ്ടായതത്രേ. മറ്റൊന്ന് മാർത്താണ്ഡവർമ്മ പ്രായശ്ചിത്തമായി നടക്കി വച്ചതുമായാണ്. അത് ഇപ്രകാരം പറയുന്നു. മലയാള വർഷം 929 വടക്കുംകൂർ രാജ്യം പിടിച്ചടക്കുന്നതിനായി തിരുവിതാംകൂർ രാജാവിൻ്റെ സൈന്യങ്ങൾ ഏറ്റുമാനൂരിലെ മാധവിപ്പിള്ള നിലയത്തിൽ പ്രവേശിക്കുകയും അവിടത്തെ പുരയിടങ്ങളിലെ ഫലഭൂയിഷ്ടിയുള്ള വൃക്ഷങ്ങളും മാധവിപ്പിള്ള മഠവും നശിപ്പിച്ച് കളയുകയും ചെയ്തു അത്രേ. തന്നിമിത്തം തിരുവിതാംകൂർ രാജാവിനെ ഏറ്റുമാനൂർ മഹാദേവന്റെ അനിഷ്ടവും പല വിധത്തിലുള്ള അനർത്ഥങ്ങളും സംഭവിക്കുകയാൽ തുടർ പരിഹാരാർത്ഥം മഹാരാജാവ് പ്രായശ്ചിത്തമായി നടക്കി വച്ചതാണത്രേ ഈ ഏഴര പൊന്നാനകൾ. 8 മാറ്റിൽ 7143 അരക്കാൽ കഴഞ്ചു സ്വർണം കൊണ്ട് 7 ആനകളെയും 7 കഴഞ്ചു സ്വർണം കൊണ്ട് തോട്ടിയും വളറും 96 കഴഞ്ചു സ്വർണം കൊണ്ട് ഒരു പഴുക്കാക്കുലയും നടക്കി വച്ചു എന്നാണ് കരുതുന്നത്. അതിൻ്റെ പ്രായശ്ചിത്ത ചാർത്ത് കൊല്ലം 964-ാം ആണ്ട് ഇടവമാസം 12-ാം തീയതി എഴുതി വച്ചതായി ദേവസ്വത്തിൽ ഇപ്പോഴും കാണുന്നു. മറ്റൊന്ന് പറയുന്നത് വൈക്കത്തപ്പനുമായി ബന്ധപ്പെട്ടതാണ്. ഏഴര പൊന്നാനകളെ 973 ആണ്ട് നാട് നീങ്ങിയ തിരുവിതാംകൂർ ധർമ്മരാജ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് ഉണ്ടാക്കി വൈക്കം ക്ഷേത്രത്തിലേക്ക് വഴിപാടായി കൊടുത്തയച്ചതാണെന്നും ആനകളെ കൊണ്ടുപോയവർ ഏറ്റുമാനൂരിലെത്തിയപ്പോൾ അല്പം വിശ്രമിക്കുകയും കുളിയും ഭക്ഷണവുമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏഴര പൊന്നാനകളുടെ മുകളിൽ പത്തി വിടർത്തി നിൽക്കുന്ന സർപ്പങ്ങളെ കാണുക ഉണ്ടായെന്നും തുടർന്ന് ദൈവഹിതം അറിയാനായി പ്രശ്നം വച്ചപ്പോൾ അത് ഏറ്റുമാനൂരപ്പനെ സമർപ്പിക്കണമെന്ന് ചിന്തയിൽ കാണുകയുണ്ടായെന്നുമാണ് ഐതിഹ്യം. ഏഴര പൊന്നാന വർഷത്തിൽ കുംഭമാസത്തിൽ മാത്രമാണ് ഭക്തരുടെ ദർശനത്തിനായി പുറത്തെടുക്കുക. ക്ഷേത്രത്തിലെ ആസ്ഥാന മണ്ഡപത്തിൽ അർദ്ധരാത്രി 12 മണിക്കാണ് ഏഴര പൊന്നാന ദർശനം നടത്തുന്നത്. പൊന്നാനകളെ ദർശിച്ച് കാണിക്ക് അർപ്പിച്ച് ഏറ്റുമാനൂരപ്പനെ വണങ്ങാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. ഏഴര പൊന്നാന ദർശനത്തിലൂടെ സർവ്വ ഐശ്വര്യവും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. കുംഭമാസത്തിലെ രോഹിണി നാളിൽ അർദ്ധരാത്രി ഭഗവാൻ ശരഭമൂർത്തിയായി എത്തി ഇന്ദ്രൻ്റെ ബ്രഹ്മഹത്യാ പാപം തീർത്തുവെന്നാണ് വിശ്വാസം. സകല ദേവന്മാരും സന്നിഹിതരാകുന്ന ആ സന്ദർഭത്തിൽ അഷ്ടദിക്ക് ഗജങ്ങളാൽ സന്നിഹിതനാകുന്ന ശ്രീ പരമശിവനെ വണങ്ങി കാണിക്ക അർപ്പിക്കാൻ ഭക്തജന ലക്ഷങ്ങളാണ് എത്താറുള്ളത്. ഏഴര പൊന്നാന ദർശനത്തിന് മുന്നോടിയായി തങ്കത്തിൽ തീർത്ത കുട തലേ ദിവസം വൈകിട്ട് നടക്കുന്ന സേവയിൽ എഴുന്നള്ളിക്കുക പതിവുണ്ട്. 8ഉം 10ഉം ഉത്സവ ദിവസങ്ങളിൽ ഏഴര പൊന്നാനയെ ദർശനത്തിനായി പുറത്തെടുക്കാറുണ്ട്. അര പൊന്നാനയെ വിഷു ദിവസം ദർശനത്തിന് വയ്ക്കും. ഏഴര പൊന്നാനയെ കൂടാതെ രത്നക്കല്ലുകൾ ഉള്ള പൊന്നിൻകുട, നെന്മാണിക്യം, രത്നം പതിച്ച വലംപിരി ശംഖ്, കരിങ്കൽ നാഗസ്വരം, സ്വർണ്ണവിളക്ക്, സ്വർണ്ണക്കുടങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന സവിശേഷ ശേഖരം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ്.